1872 സ്കോട്ട്ലൻഡിലെ ഹൂസ്റ്റണിൽ ജനിച്ച ജോൺ ഹാർബർ ചെറുപ്രായത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം തെരുക്കോണുകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് പതിവാക്കിയിരുന്നു. ജോൺ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ആദ്യപുത്രിയുടെ ജനനത്തോടെ ഭാര്യ മരിച്ചുപോയതുകൊണ്ട് ജോണും നാന എന്ന് വിളിക്കുന്ന മകൾ ആനയും മാത്രം ശേഷിച്ചു. 1912 നാനയ്ക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ലണ്ടനിലെ മൂടി ചർച്ച് ജോണിൻ്റെ 2ാം വട്ടം പ്രസംഗത്തിനായി ക്ഷണിച്ചു. അതിനായി 10 ഏപ്രിൽ താനും നാനയും കന്നിയാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന RMS ടൈറ്റാനിക്കിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് തരപ്പെടുത്തി. യാത്ര ആരംഭിച്ച ടൈറ്റാനിക്കിൻ്റെ റേഡിയോ റൂമിൽ തുടർച്ചയായി അതിൻ്റെ പാതയിലുടനീളം കൂറ്റൻ മഞ്ഞുമലകളുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കപ്പൽ ഉടമസ്ഥനായ ബ്രൂസ് ഇസ്മേ തൻ്റെ പരിചയ സമ്പന്നനായ ക്യാപ്റ്റൻ സ്മിത്തിനോട് ഈ കപ്പൽ ദൈവത്തിന് പോലും മുക്കാൻ കഴിയില്ല, അതുകൊണ്ട് വേഗതയുടെ കാര്യത്തിൽ ഒരു ലോക റെക്കോർഡ് നേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. മുന്നറിയിപ്പുകളെ അവഗണിച്ച് ഓടിക്കൊണ്ടിരുന്ന ടൈറ്റാനിക്കിൽ ഒരു കൂറ്റൻ മഞ്ഞുമല ഇടിച്ചത് 14 ഏപ്രിൽ രാത്രി 11:40 രക്ഷപ്പെടാൻ കഴിയാത്ത അപകടത്തിന് മുന്നിൽ പകച്ചുപോയ യാത്രികരുടെ ആഘോഷങ്ങൾ ആർത്തനാദമായി പരിണമിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. അപര്യാപ്തമായ ലൈഫ് ബോട്ടുകളും ജാക്കറ്റുകളും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി കൊടുക്കുവാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചപ്പോൾ ഏകയായ മകൾ അനാഥയായി തീരുമെന്ന കാരണത്താൽ ഹാർപ്പറിനും മകളോടത്ത് ലൈഫ് ബോട്ടിൽ ഇടം കിട്ടി. എന്നാൽ കപ്പലിൽ ശേഷിക്കുന്ന വലിയ ജനക്കൂട്ടം അവരുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരല്ല എന്ന കാരണത്താൽ മരണാനന്തര നിത്യനരകത്തിലായിരിക്കുന്ന ഭീകര സത്യം അവരെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി രക്ഷയ്ക്കുള്ള അവസാന സാധ്യതയും നിരാകരിച്ച് കപ്പലിൽ തന്നെ തുടരുന്നത് ഹാർപ്പർ തെരഞ്ഞെടുത്തു. തൻ്റെ പൊന്നോമന മകളുടെ കരച്ചിൽ വകവയ്ക്കാതെ അവളുടെ കവിൾത്തടങ്ങളിൽ മുത്തം നൽകി നാനയെ ലൈഫ് ബോട്ടിൽ ഇരുത്തിയിട്ട് ജോൺ ഹാർപ്പർ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച ബൈബിളുമായി കപ്പലിൻ്റെ ഡെക്കിലേ കൂടി. കപ്പലിലെ ഗായക സംഘം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ശോകാത്മകമായി ആലപിച്ചുകൊണ്ടിരുന്ന നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്ന ഗാനത്തിൻ്റെ ശബ്ദവിജയിൽ നിന്നും അല്പം ദൂരെ മാറി നിന്ന് സർവശക്തിയും എടുത്ത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഒടുവിൽ ടൈറ്റാനിക് 2 മുറിഞ്ഞ് അറ്റ്ലാന്റിക്കിൻ്റെ ആഴത്തിലേ കൂളിയിട്ടപ്പോൾ തണുത്തുറഞ്ഞ കടൽ ജലത്തിൽ ജീവനു വേണ്ടി പിടയുന്ന ആലംബഹീനരുടെ കൂട്ടത്തിൽ ഹാർപ്പറും ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ അപ്പോഴും മരണാനന്തര നിത്യനരകത്തിൽ നിബന്ധിക്കുന്ന മനുഷ്യരുടെ ഭീകര ചിത്രമായിരുന്നു. അതുകൊണ്ട് ആ ജലപ്പരപ്പിലും ഹാർപ്പർ തൻ്റെ ദൈവീക ദൗത്യം വിസ്മരിക്കാതെ അടുത്തുള്ളവരോട് ക്രിസ്തുവേശുവിൽ കൂടെയുള്ള രക്ഷ വീണ്ടും ജനനത്താൽ സ്വീകരിക്കാൻ അപേക്ഷിച്ചു. തൻ്റെ അടുത്ത് തന്നെ ഒരു തടികഷ്ണത്തിൽ മുങ്ങാതെ പിടിച്ചു കിടക്കുന്ന യുവാവിൻ്റെ അടുത്തേക്ക് ഹാർപ്പർ നീന്തിയടുത്തു. ഈ അന്ത്യനിമിഷത്തിലെങ്കിലും നീ രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ദൈവത്തെ വേണ്ട എന്നാണ് അവൻ പ്രതികരിച്ചത്. അത് കേട്ടപ്പോൾ ജോൺ ഹാർപ്പർ തൻ്റെ ലൈഫ് ജാക്കറ്റ് ഊരിയെടുത്ത് അവന് കൊടുത്തു പറഞ്ഞു, ഇത് നിങ്ങൾക്കിരിക്കട്ടെ, മരണാനന്തരം ഞാൻ സ്വർഗത്തിലായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെയും ഹാർപ്പർ മറ്റു പലരുടെയും അടുത്തെത്തി അവരെ ക്രിസ്തു സ്നേഹത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം കൂടെ കടൽത്തീര ഹാർപ്പറിനെ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ യുവാവിനരികിൽ എത്തിച്ചു. അപ്പോഴേക്കും ഹാർപ്പറിന് പ്രത്യാശയും ധൈര്യവും നൽകിയ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ അവന് ഒരുക്കമായിരുന്നു. തണുത്തു മരവിച്ചുകൊണ്ടിരുന്ന ശരീരത്തിൽ നിന്ന് ഹാർപ്പർ പറഞ്ഞുകൊടുത്ത വാക്കുകൾ സ്വന്തമായി ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന് ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ച ആ യുവാവ് ഓളപ്പരപ്പിൽ കിടന്നുകൊണ്ട് ഒരു പുതുസൃഷ്ടിയായി തീരുകയായിരുന്നു. അല്പനിമിഷത്തിന് ശേഷം കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട് താഴ്ന്നു പോകുമ്പോൾ താൻ സർവ്വശക്തിയും സംഭരിച്ചു വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അന്ന് മണിക്കൂറുകൾക്ക് ശേഷം കാർപാത്തിയ കപ്പൽ കടലിൽ നിന്ന് രക്ഷിച്ചെടുത്ത 710 പേരിൽ ഈ യുവാവും ഉണ്ടായിരുന്നു. 4 വർഷത്തിന് ശേഷം ടൈറ്റാനിക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഒരു മീറ്റിങ്ങിൽ നിറകണ്ണുകളോടെ ആ യുവാവ് പറഞ്ഞു, ജോൺ ഹാർപ്പർ തൻ്റെ ജീവിതം എനിക്ക് പകരമായി നഷ്ടപ്പെടുത്തി ക്രിസ്തുവിനെ എനിക്ക് നൽകി തന്നു. ഇന്നും മരണത്തെയും അനന്തരജീവിതത്തെയും ഭയപ്പാടോടെ കാണുന്ന മനുഷ്യരുടെ മുമ്പിൽ അപരൻ്റെ രക്ഷയ്ക്കായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി ധീരമായി മരണത്തെ പുലുകിയ ജോൺ ഹാർപ്പർ ചില അതിപ്രധാനമായ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിത കപ്പലിൻ്റെ അവസാന യാത്ര അപ്രതീക്ഷിതമായി ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ മരണാനന്തര ജീവിതം എവിടെയായിരിക്കും? ഹാർപ്പറിൻ്റെ അവസാന ശ്വാസത്തിൽ പോലും യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക എന്ന സന്ദേശം ഉറക്കെ പറയുവാൻ തക്കവണ്ണം ഗൗരവമുള്ള സുവിശേഷം നിങ്ങളെ ഒരു പുതുസൃഷ്ടിയാക്കി തീർത്തിട്ടുണ്ടോ? ദൈവത്തിന് മനുഷ്യരോടുള്ള അതിപ്രധാനമായ വിളംബരം രക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ്.